പാലക്കാട് കൊല്ലപ്പെട്ട എസ് ഡി പി ഐ പ്രവർത്തകൻ സുബൈറിന്റെ കൊലപാതകത്തിൽ പ്രതികൾ സഞ്ചരിച്ച രണ്ടാമത്തെ കാർ കണ്ടെത്തി. മലമ്പുഴ എം എൽ എ പ്രഭാകരൻ നമ്മോടൊപ്പം ഉണ്ട്. ശ്രീ പ്രഭാകരൻ, ഈ കാര്യങ്ങളെക്കുറിച്ച് പോലീസ് ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയിൽ താങ്കളോട് പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? പോലീസ് സജീവമായി അവർ ഇക്കാര്യത്തിൽ ഇനി അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള മുൻകരുതൽ ജാഗ്രത എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ധാരാളം പോലീസിനെ അവിടെ വിന്യസിച്ചിട്ടുണ്ട്. ഇത് രാജ്യത്ത് എന്താ പറയാ, അരാജകത്വം ഉണ്ടാക്കാൻ വേണ്ടി കുറെ ആൾക്കാർ, കൊലപാതകം തൊഴിലായി സ്വീകരിച്ച കുറെ ആൾക്കാർ അങ്ങോട്ട് വെട്ടുക ഇങ്ങോട്ട് വെട്ടുക എന്തതിന്റെയൊക്കെ അർത്ഥം? രാജ്യത്തെ ജനങ്ങൾ ആരും ആഗ്രഹിക്കുന്നില്ല. ഇത് സമാധാന ജീവിതമാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. ഇതൊക്കെ രാജ്യത്ത് എന്നോ അവസാനിപ്പിക്കേണ്ട പ്രാകൃതമായ സംഭവങ്ങളാണ് ഇപ്പൊ നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരുത്തർ അങ്ങോട്ട് വെട്ടിക്കൊല്ലുന്നു, ഇങ്ങോട്ട് വെട്ടിക്കൊല്ലുന്നു, അങ്ങനെ കൊലപാതകം കൊലത്തൊഴിലായി സ്വീകരിച്ച ആൾക്കാർ ഈ നാട്ടില് മനുഷ്യന് ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടാക്കുകയാണ്. ഇതിനൊക്കെ എതിരായിട്ടുള്ള ശക്തമായിട്ടുള്ള നിലപാട് രാജ്യത്തെ ജനങ്ങൾ ഇവരെ ഒറ്റപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ രാഷ്ട്രീയ കൊലപാതകങ്ങൾ കേരളത്തില് പല ഘട്ടങ്ങളിലായിട്ട് ഉണ്ടായിട്ടുണ്ട്. CPM ഒക്കെ അതിലുണ്ടായിട്ടുണ്ട്. അത് അവസാനിപ്പിക്കേണ്ടത്. നമ്മളൊരു സംസ്കാരം, പുതിയ സംസ്കാരം രാജ്യത്ത് ഒരു ഒരു സംസ്കൃതി ഒന്നും നിലനിൽക്കുന്നില്ലേ? ഇതുകൊണ്ട് എന്ത് നേട്ടമുണ്ടായി? കുറെ ആൾക്കാരുടെ കുടുംബത്തിലെ ആണിപേര് അറ്റുപോകുന്ന ഒരു സ്ഥിതി ഉണ്ടായി എന്നല്ലാണ്ട് ഇതുകൊണ്ട് എന്ത് നേട്ടം? ഇത് RSS ആയാലും SDPI ആയാലും രണ്ട് മതത്തിന്റെ അടിസ്ഥാനത്തിൽ രൂപീകരിക്കപ്പെട്ടിട്ടുള്ള രാഷ്ട്രീയ പാർട്ടിയാണ്. അതാണ് അവരുടെ പിൻബലം, മതമാണ് അവരുടെ പിൻബലം. പക്ഷെ അങ്ങനെ ഒരു കൾച്ചർ അവർക്ക് നൽകിയത് CPM അടക്കമുള്ള കക്ഷികളാണോ എന്നാണ് നിങ്ങൾ കുറ്റം ചാർത്തിക്കോളെ. കുറ്റം ചാർത്തിക്കോളെ. ഏതായാലും എല്ലാ കൊലപാതകങ്ങളും അവലംബിക്കത്തക്കതാണ് എന്താ പറയാ, പിന്നെയും CPM തലയിൽ കൊണ്ട് വെക്കണം എന്നാണ് നിങ്ങളുടെ ആഗ്രഹമെങ്കിൽ കൊണ്ട് വെച്ചോളൂ. ഇത് ശരിയല്ല എന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത്. മതപരമായിട്ടുള്ള ആശയങ്ങൾ രാജ്യത്ത് എന്റെ മതം മാത്രം ശ്രേഷ്ഠം മറ്റതൊക്കെ മ്ലേച്ഛം എന്ന രീതിയിൽ ഒരു ഞാൻ പറയട്ടെ, പോൾ മാർപ്പാപ്പ ഈ കഴിഞ്ഞ ക്രിസ്മസ് ദിന സന്ദേശം എന്തായിരുന്നു അറിയോ? ഈ മതമില്ലായിരുന്നെങ്കിൽ മനുഷ്യൻ നല്ലവൻ നല്ലവനായി ജീവിക്കും, ചീത്തക്കാരനായിട്ട് ജീവിക്കും. പക്ഷേ നല്ലവരെ ചീത്തയാകുന്നത് ഈ മതം കൊണ്ടാണെന്നും മാർപ്പാപ്പ വരെ പറയുന്ന ഒരു അവസ്ഥയുണ്ടായി. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇതൊന്നും ഒരു എന്താ പറയാ, ഇതൊക്കെ അരോചകമാണ്. ഒരു ഒരു രാജ്യത്ത് സമാധാനപരമായി ജീവിക്കുന്നവരുടെ ജീവിതം തല്ലിക്കെടുത്തലാണ്. ഇതിപ്പോ ഇതിന്റെ വിശദാംശങ്ങൾ പുറത്തു വരുമ്പോ ശ്രീ പ്രഭാകരൻ, സഞ്ജിത്തിന്റെ കാർ ഉപയോഗിച്ച് തന്നെയാണ് സഞ്ജിത്തിന്റെ കൊലപാതകത്തിന് പകരം വീട്ടാൻ വേണ്ടി RSS കാർ ശ്രമിച്ചിരിക്കുന്നതെന്നാണല്ലോ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് സാധാരണഗതിയിൽ കൊലപാതകം നടത്തി സ്വന്തം അണികളെ ഉത്തേജിപ്പിച്ച് നിർത്തുക എന്നതിനപ്പുറത്തേക്ക് കൃത്യമായ സൂചന കൂടി കൊടുക്കേണ്ടതുണ്ട്. ഞങ്ങൾ തന്നെയാണ് ഇത് കൊലപാതകം നടത്തിയത്, സഞ്ജിത്തിൻ്റെ കൊലപാതകത്തിനുള്ള പ്രതികാരമാണ് എന്ന് ബോധ്യപ്പെടുത്തേണ്ടത് സമൂഹത്തിനെ എന്നുള്ളതാണ്. അപ്പോൾ അതൊക്കെ സമൂഹത്തിൽ ഉണ്ടാക്കാൻ പോകുന്ന തിരിച്ചടി എന്തായിരിക്കും? അത് അതിന് എന്തൊക്കെ തിരിച്ചടിയാണ് പ്രതീക്ഷിക്കുന്നത് താങ്കൾ? ഇത് അവസാനിപ്പിക്കണം. ജനങ്ങൾ ഇത്തരം ആൾക്കാരെ ഒറ്റപ്പെടുത്താൻ വേണ്ടി സജീവമായി ജനങ്ങൾക്കിടയിൽ അവബോധം ഉണ്ടാക്കുന്ന ഒരു പ്രവർത്തനം ജനങ്ങൾ ഏറ്റെടുത്ത് നടത്തണം എന്നുള്ളതാണ്. കാർ ഏതാണ്, വെപ്പൺ ഏതാണ്, ഇതൊക്കെ പോലീസ് തീരുമാനിക്കട്ടെ. എന്തായാലും കൊലപാതകം ഒരു ജീവൻ പോയല്ലോ, ഇതിന് മുമ്പൊരുത്തിന്റെ ജീവൻ പോയല്ലോ. ഇത് തിരിച്ചും മറിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യുന്നത് കൊണ്ട് നാട്ടിനെന്താ നേട്ടം, ജനങ്ങൾക്ക് എന്താ ഉപകാരം? കുറെ ആൾക്കാർ വേറെ പണിയില്ലാതെ കൊലപാതകത്തിന് വേണ്ടി നടന്നാൽ ഇതൊക്കെ അവസാനിപ്പിക്കേണ്ട കാലം കഴിഞ്ഞു എന്നാണ് എന്റെ അഭിപ്രായം.